ഇന്ധനവില നിശ്ചയിക്കാൻ നിയമത്തിൽ വ്യവസ്ഥ ചെയ്തിട്ടുള്ള സ്വതന്ത്ര റെഗുലേറ്ററി അതോറിറ്റി രൂപവൽക്കരിക്കാൻ കേന്ദ്ര സർക്കാരിനോട് നിർദ്ദേശിക്കണമെന്നാവശ്യപ്പെട്ട കെ എസ് ആർ ടി സി സുപ്രീം കോടതിയെ സമീപിച്ചു ബൾക്ക് പർച്ചേസിൽ വിഭാഗത്തിൽപ്പെട്ടവർക്ക് കൂടിയ വിലയ്ക്ക് ഡീസൽ വിൽക്കാനുള്ള പൊതുമേഖലാ എണ്ണക്കമ്പനികളുടെ തീരുമാനം റദ്ദാക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് സുപ്രീം കോടതിയിൽ നിന്ന് വിരമിച്ച ജഡ്ജിയുടെ അധ്യക്ഷതയിലായിരിക്കണം അതോറിറ്റിയെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് വിരമിച്ച സുപ്രീം കോടതി ജഡ്ജിയുടെ അധ്യക്ഷതയിൽ ഊർജ്ജ മേഖലയിലെ വിദഗ്ദ്ധർ ഉൾപ്പെടുന്ന അതോറിറ്റി രൂപവൽക്കരിക്കുവാൻ കേന്ദ്ര സർക്കാരിനോട് നിർദ്ദേശിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കെ എസ് ആർ ടി സി സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ആറിലെ പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് റെഗുലേറ്ററി ബോർഡ് ആക്ട് പ്രകാരം ഇന്ധനവില നിശ്ചയിക്കുന്നത് സ്വതന്ത്ര റെഗുലേറ്ററി അതോറിറ്റി രൂപവൽക്കരിക്കേണ്ടതാണ് എന്നാൽ ഇതുവരെ കേന്ദ്ര സർക്കാർ അതോറിറ്റി രൂപവത്കരിച്ചിട്ടില്ല ഫെബ്രുവരി ഒന്നു മുതൽ കെ എസ് ആർ ടി സി ഉൾപ്പെടെയുള്ള ബൾക്ക് പർച്ചേസർ വിഭാഗത്തിൽപ്പെട്ടവർക്ക് പൊതുമേഖല എണ്ണ കമ്പനികൾ വിപണി വിലയേക്കാൾ കൂടുതൽ തുകയ്ക്കാണ് ഡീസൽ വിൽക്കുന്നത് ദിനംതോറും നാല് ലക്ഷത്തി പതിനായിരം ലിറ്റർ ഡീസലാണ് കെ എസ് ആർ ടി സി വാങ്ങുന്നത് അധികം തുകയ്ക്ക ഡീസൽ വാങ്ങേണ്ടി വരുന്നതോടെ പ്രതിദിനം പത്തൊൻപത് ലക്ഷം രൂപ അധികമായി നൽകേണ്ടി വരും നിലവിൽ പ്രതിസന്ധിയിലുള്ള കോർപ്പറേഷന്റെ അടച്ചുപൂട്ടലിനായി ഇത് വഴിവെക്കുമെന്നും കെ എസ് ആർ ടി സി സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത ഹർജിയിൽ ആരോപിച്ചിട്ടുണ്ട് സ്വകാര്യ ബസ്സുകൾക്ക് തൊണ്ണൂറ്റി ഒന്ന് ദശാംശം നാലരണ്ടര രൂപയ്ക്ക് ഡീസൽ ലഭിക്കുമ്പോൾ ലിറ്ററിന് ആറ് ദശാംശം ഏഴാം മൂന്നാം രൂപയുടെ അധിക ബാധ്യതയാണ് കെ എസ് ആർ ടി സിയിൽ ഉണ്ടാകുന്നത് ഇത് ഭരണഘടന ഉറപ്പു നൽകുന്ന തുല്യതയുടെ ലംഘനമാണ് ലോകത്തെ എല്ലാ ഇടങ്ങളിലും ബൾക്ക് പർച്ചേസർ വിഭാഗത്തിൽ ഉൾപ്പെട്ടവർക്ക് കുറഞ്ഞ വിലയ്ക്കാണ് ഡീസൽ ലഭിക്കുന്നത് എണ്ണ കമ്പനികൾ പൊതുമേഖലാ സ്ഥാപനങ്ങളെ പിഴിയുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത് അതേസമയം ലാഭത്തിനു വേണ്ടിയല്ല തങ്ങൾ പ്രവർത്തിക്കുന്നതെന്നും സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത ഹർജിയിൽ കെ എസ് ആർ ടി സി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് അവശ്യവസ്തു നിയമം അവശ്യ സേവന പരിപാലന നിയമം എന്നിവയുടെ ലംഘനമാണ് കേന്ദ്ര സർക്കാരും പൊതുമേഖലാ എണ്ണ കമ്പനികളും നടത്തുന്നതെന്നും കെ എസ് ആർ ടി സിയെ സ്വകാര്യ സ്ഥാപനം പോലെ കണക്കാക്കാനാകില്ല എന്നും അഭിഭാഷകൻ ദീപക് പ്രകാശ് മുഖേന ഫയൽ ചെയ്ത ഹർജിയിൽ കെ വ്യക്തമാക്കിയിട്ടുണ്ട്